ഹലോ ഹായ്, ഇന്നൊരു കുഞ്ഞു സിനിമയുടെ വിശേഷം പറയാനാണ് വന്നത്. സിനിമ ഒരു ഹിന്ദിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ ഇന്ത്യയിലുള്ള പറ്റുമെങ്കിൽ എല്ലാവരും കണ്ടിരിക്കേണ്ടതായിട്ടുള്ള ഒരു മൂവിയാണ്. കാരണം ഏകദേശം 40 വർഷത്തോളം ഇന്ത്യക്ക് വേണ്ടി സേവനമനുഷ്ഠിച്ച ഒരു ധീരനായ പട്ടാളക്കാരൻ്റെ ജീവിതത്തിലെ സർവീസ് ജീവിതത്തിലെ കുറച്ച് നല്ല നിമിഷങ്ങളെടുത്തിട്ട് ഒരു നല്ല സിനിമ ആക്കിയതാണ് സാം ബഹാദൂർ എന്ന് പറയുന്ന സിനിമ. അപ്പോൾ അത് ഞങ്ങൾ ഇന്നലെ കണ്ടു. അപ്പം അദ്ദേഹത്തിനെ പറ്റി ആദ്യമേ തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ചരിത്രം നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ട്, അതിനകത്തൊക്കെയുള്ള പേരാണ്. അദ്ദേഹത്തിനെ പറ്റി ആദ്യമേ നമുക്ക് ഒന്നറിയാം. വളരെ മനോഹരമായിട്ടുള്ള സിനിമയാണ്. കാരണം കുട്ടികളുമായിട്ടും നമുക്ക് സമയമുണ്ടെങ്കിൽ കുട്ടികളുമായിട്ടും അതുപോലെ തന്നെ ബാക്കിയുള്ള വീട്ടുകാരും ഒക്കെ ആയിട്ട് പോയി കാണണം. ഹിന്ദിയാണെന്നേ ഉള്ളൂ, പക്ഷേ കാരണം എന്നാൽ ഇതൊരു മോട്ടിവേഷണൽ സ്റ്റോറിയാണ്. രണ്ടാമതായിട്ട് വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റുവിനെയും ഇന്ദിരാജിയൊക്കെ ഒന്നുകൂടെ ബിഗ് സ്ക്രീനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ പഴയ വാറിൻ്റെ കുറേ ക്ലിപ്പിങ്സുകളൊക്കെ ആഡ് ചെയ്ത് ചരിത്രത്തെ അതേ രീതിയിൽ വലിയ സ്ക്രീനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം മസ്റ്റ്, കാരണം ബാക്കിയുള്ള വെട്ടും കുത്തും സിനിമകളൊക്കെ കാണുന്നതിൻ്റെ കൂടെ ഇതിനൂടെ സമയം കണ്ടെത്തണം. കാരണം ഇത് ചരിത്രമാണ്, ഇതിനകത്ത് കൂടുതലായിട്ടൊന്നും ആഡ് ചെയ്യാനും പറ്റില്ല, ഇതിനകത്തുനിന്ന് എടുത്തു മാറ്റാനും പറ്റില്ല. അപ്പോൾ സമയമുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഒന്ന് വാച്ച് ചെയ്യണം. ആദ്യമേ സാം ബഹാദൂർ എന്ന് പറയുന്ന വ്യക്തിയെപ്പറ്റി, ആ ധീരനായ ജവാനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ഓർമ്മ പുതുക്കിയതിന് ശേഷം റിവ്യൂയിലേക്ക് പോവാം. സാം ബഹാദൂർ, അതായത് സാം മനേക്ഷ, 1914 അദ്ദേഹത്തിൻ്റെ ജനനം. 1932 ഇന്ത്യത്തെ ആദ്യത്തെ മിലിറ്ററി സർവീസിലേക്ക് അദ്ദേഹത്തിന് പ്രവേശനം കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് 1942-ലും 1947-ലും ഒക്കെയുള്ള യുദ്ധത്തിൽ അദ്ദേഹം ഭയങ്കര നേതൃത്വ സ്ഥാനം കൊടുത്തു. മിലിറ്ററി ക്രോസ് അവാർഡ് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിലെ ബഹുമതികളായ പത്മഭൂഷണും പത്മവിഭൂഷണും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പിന്നെ സർവീസിൽ നിന്ന് വിരമിക്കുന്നതിന് ഒരു 15 ദിവസം മുന്നേ ആണ് അദ്ദേഹത്തിന് ഇന്ത്യയുടെ ആദ്യത്തെ ഫീൽഡ് മാർഷലായിട്ട് സേവനത്തിൽ കിട്ടിയത്. അപ്പം മിനി പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. എല്ലാത്തിലും ടച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം ഇരുന്ന് സംസാരിക്കേണ്ടി വരും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഗൂഗിളിലുണ്ട്, ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഒരു കണ്ടൻറ്റ് അദ്ദേഹത്തിൻ്റെ ലൈഫ് അതേ കണക്കെടുത്ത് ചെയ്തിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലൈഫിലെ കുറച്ച് വാറിൻ്റെ സിറ്റുവേഷനും അദ്ദേഹം ഫേസ് ചെയ്തിരിക്കുന്ന കുറേ കാര്യങ്ങളും കുറേ നേതൃത്വവും അതുപോലെ തന്നെ സ്ട്രിക്റ്റായിട്ടുള്ള അല്ലെങ്കിൽ കോൺഫിഡൻസ് ആയിട്ട് അദ്ദേഹം എടുത്തിരിക്കുന്ന ചില തീരുമാനങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സിനിമ അല്ലേ. അപ്പം സിനിമയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് മേഘ്ന ഗുൽസാറാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. റൈറ്ററും കൂടിയാണ്. പിന്നെ ഒരു കോ റൈറ്റർ കൂടെ വന്നിട്ടുണ്ടല്ലോ, ഭവാനി അയ്യർ ഉണ്ട്, പിന്നെ ശന്തനു ശ്രീവാസ്തവ. ഓക്കെ, അപ്പം അവർ ആണ്. ഇത്രയും പേരാണ്, ഈ 3 പേരൂടെ ചേർന്നിട്ടാണ് ഈ മനോഹരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സിനിമയാക്കി മാറ്റിയത്. ഇനി ഇതിനകത്ത് വേഷം ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വിക്കി കൗശാൽ, ഒരു സാം ബഹാദൂറുടെ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യമായിട്ടൊരു കാര്യം പറയട്ടെ, ഈ സാം ബഹാദൂർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെയാണ് ഇദ്ദേഹം വിക്കി ചെയ്തിരിക്കുന്നത്. അതേ കറക്റ്റ് ഡിക്റ്റോ പോലെയാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ എന്താ പറയുക, ഇന്ദിരാജിയുടെ ഫാത്തിമ സന എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്, ആക്ട്രസ് ആണ്, ഇന്ദിരാഗാന്ധിയായിട്ട് അവതരിച്ചിരിക്കുന്നത്. പിന്നെ ജവഹർലാൽ നെഹ്റുവിന്റെ വേഷം വന്നിട്ടുണ്ട് ഇല്ലേ. അങ്ങനെ ഒരുവിധപ്പെട്ട അന്നത്തെ സമയത്തുള്ള രാഷ്ട്രീയമായിട്ടുള്ള എല്ലാ ആൾക്കാരും, പ്രൈം മിനിസ്റ്ററും കാര്യങ്ങളും എല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് ഇത് ചിത്രീകരിച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കണ്ടൻറ്റും ഇത് തിരക്കഥയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, വളരെ നീറ്റായിട്ടില്ലേ. നമ്മുടെ ഈ ഇതൊരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു സിനിമയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആവശ്യമില്ലാത്ത ഡയലോഗുകൾ ഒന്നും എഴുതി കയറ്റാനും പറ്റത്തില്ല, അതിനകത്തു നിന്ന് കുറച്ച് ഭാഗം എടുത്തു മാറ്റാനും പറ്റില്ല. വളരെ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് ആ സിനിമ ചിത്രീകരിച്ചു പോയിട്ടുണ്ട്. ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ കാലം, അതായത് 1934 കാലഘട്ടം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നത്തെ കാലത്തെ അതേ രീതിയിലുള്ള യൂണിഫോമും അതേ രീതിയിലുള്ള ബിൽഡിങ്ങുകളും വണ്ടികളും സഞ്ചരിക്കുന്ന വഴികളും അത് എല്ലാം വളരെ പെർഫെക്റ്റായിട്ട് തന്നെ ആ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ സാം ബഹാദൂർ എന്ന് പറയുന്ന വേഷം അഭിനയിച്ച അദ്ദേഹം, വിക്കി എന്ന് പറയുന്ന ആളല്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു അതായത് 1934-ൽ അദ്ദേഹം ആർമിയിൽ കയറുന്നത് തൊട്ട് അവസാനം ഫീൽഡ് മാർഷലായിട്ട് അദ്ദേഹം റിട്ടയർഡ് ആവുന്നതിന് 15 ദിവസങ്ങൾക്ക് മുമ്പ് ഫീൽഡ് മാർഷലായിട്ട് വരുമ്പോൾ ഉള്ള ക്യാരക്ടറും ആ ക്യാരക്ടറിനകത്ത് ആ ഒരു സിനിമയിൽ അഭിനയിച്ച് വന്നിരിക്കുന്ന ആ ഒരു ചേഞ്ചസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ആവും അദ്ദേഹത്തിൻ്റെ ആ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡയലോഗ് പ്രസൻറ്റേഷനും അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡും ആ കോൺഫിഡൻസും തീരുമാനമെടുക്കുന്നതും അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല പറയാന്ന് പറഞ്ഞാൽ ഒരു തീയുണ്ട പോലെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എനർജറ്റിക് ആയിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. അപ്പം കൂടുതലായിട്ടൊന്നുമില്ല, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറായിട്ടുണ്ട്. ഫീൽഡ് ആ വാറിൻ്റെയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുണ്ട്. ഫീൽഡിൽ നിന്ന് തന്നെ ഡയറക്റ്റ് എടുത്തതാണെന്നാണ് തോന്നുന്നത്. പിന്നെ കിടിലമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളാണ്. ഓവറല്ല, കൂടുതലും സൈലൻസ് ആണ് മേക്ക് ചെയ്ത് പോയിരിക്കുന്നത് അല്ലേ. അപ്പോൾ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ 100% എന്താ പറയുക, ലൈഫിൽ നമ്മൾ ഇങ്ങനെയുള്ള സിനിമകൾ കാണണം അല്ലേ. ഒരു ക്ലാസിക് മൂവിയാണ്, ഹിന്ദിയാണ് വന്നിരിക്കുന്നത്, പക്ഷേ എല്ലാവരും പോയി സിനിമ കാണുക അല്ലേ. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ചരിത്രമാണ് ഇതിനകത്ത്. ഇന്ന രീതിയിൽ ഇത് ചെയ്യണം, ഇന്ന രീതിയിൽ ഇത് എഴുതണം, ഇന്ന രീതിയിനകത്ത് ആഡാവണം, അതൊന്നും പറ്റില്ല. ഒരാളുടെ ലൈഫാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഇന്ത്യൻ ആർമിക്ക് വേണ്ടി കൊടുത്തു, അതൊരു സിനിമയാക്കിയിട്ടുണ്ട്. ഒരു മോട്ടിവേഷണൽ സ്റ്റോറിയാണ്, കുട്ടികളുമൊത്തൊക്കെ പോയി കാണേണ്ട സിനിമയാണ് അല്ലേ. എനിക്ക് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ആണ് ഇഷ്ടപ്പെട്ടത്, ധൈര്യം, ധീരത അല്ലേ. 9 ബുള്ളറ്റുകൾ നെഞ്ചിൽ തറച്ചൊരു മനുഷ്യനാണ് അല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനിൽ ആ ഡോക്ടർ വന്നിട്ട് പറയുന്ന ഇയാൾ ജീവിക്കൂലെന്നാ അല്ലേ. സത്യമല്ലേ, ജീവിക്കൂലെന്നാ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ഫീൽ ചെയ്യുന്നു നോക്കുമ്പോൾ പറയുന്ന മറുപടി എന്തെന്നറിയാം, ഐ ആം ഓക്കെ. ലാസ്റ്റ് സിനിമ കഴിയുന്ന സമയത്ത് അതിൽ എഴുതി കാണിച്ചിരുന്നു, അദ്ദേഹം മരിക്കുന്നതിന് മുന്നായിട്ട് അവസാനമായിട്ട് പറഞ്ഞ വാക്കും ഐ ആം ഓക്കെ എന്നാണ്. അതാണ് പറഞ്ഞത്. അത്രയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് അത്ര വാർ സീനുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല കേട്ടോ. പിന്നെ എന്താ പറയുക, വളരെ ക്ലാസിക്കായിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. ചരിത്രത്തിലെ കുറേ ഏടുകൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോയി സിനിമ കാണുക. തിയേറ്ററിൽ നിന്ന് ഔട്ടാവുന്നതിന് മുമ്പ് തന്നെ സിനിമ കാണാൻ ശ്രമിക്കുക. അപ്പോൾ സമയമുണ്ടെങ്കിൽ ഈ മൂവി മിസ് ചെയ്യാതിരിക്കുക. അപ്പം നല്ലൊരു റിവ്യൂ ആയിട്ട് പിന്നെ കാണാം.